വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം നിലച്ച സാംസ്കാരിക നിലയം പ്രവർത്തന സജ്ജമാക്കി കോടിയത്തൂർ ഗ്രാമപഞ്ചായത്ത്. ഒന്നാം വാർഡിലെ ഈ ഉസൻ മാസ്റ്റർ സ്മൃതി സാംസ്കാരിക നിലയമാണ് നവീകരിച്ച് പ്രവർത്തന സജ്ജമാക്കിയത്. നവീകരിച്ച സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂല് നിർവഹിച്ചു. ആറര വർഷത്തിലധികമായി പ്രവർത്തനം നിലച്ച പഞ്ചായത്ത് ഗ്രന്ഥശാലയും സാംസ്കാരിക നിലയവുമാണ് ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ പ്രവർത്തന സജ്ജമായത്. കൊടിയത്തൂർ പഞ്ചായത്ത് ഭരണസമിതി 2 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് നവീകരണവും ഗ്രന്ഥശാലയുടെ പുനഃസ്ഥാപനവും നടത്തുന്നത്. കൊടിയത്തൂർ അങ്ങാടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഉസൻ മാസ്റ്റർ സ്മാരക സാംസ്കാരിക നിലയവും അതിൽ പ്രവർത്തിച്ചിരുന്ന ഗ്രന്ഥശാലയും സംരക്ഷിക്കാനാളില്ലാതെ 6 വർഷത്തിലധികം നാശത്തിൻ്റെ വക്കിലായിരുന്നു. പുതിയ പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റെടുത്തതോടെയാണ് സാംസ്കാരിക നിലയം പുനരുജ്ജീവിപ്പിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടായത്. ചുറ്റുമതിൽ നിർമ്മിക്കുകയും പെയിൻറ്റിംഗ് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. കെട്ടിടത്തിൻ്റെ മേൽക്കൂരയുടെ ചോർച്ചയും അടച്ചു. ഉപയോഗശൂന്യമായ വാതിലുകളും ജനലുകളും മാറ്റി പുതിയത് സ്ഥാപിക്കുകയും ചെയ്തു. 6.5 വർഷം മുമ്പ് നിലവിലെ ലൈബ്രറിയൻ സ്ഥലം മാറിപ്പോയതോടെയാണ് 1000ത്തോളം പുസ്തകങ്ങൾ സ്വന്തമായുള്ള ഗ്രന്ഥശാല അടച്ചു പൂട്ടിയത്. ഇതിനു പുറമെ വായനശാലയും കലാപരിശീലനത്തിനായി വിവിധ ഉപകരണങ്ങളും സാംസ്കാരിക നിലയത്തിൽ ഉണ്ടായിരുന്നു. 1996-2000 കാലയളവിൽ സ്ഥാപിക്കപ്പെട്ട ഗ്രന്ഥശാലയിൽ 100ലധികം പേർ അംഗത്വമുള്ളതും ഗവേഷണ വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് പ്രയോജനം ലഭിക്കുന്നതുമാണ്. നിലവിലെ പുസ്തകങ്ങൾക്ക് പുറമെ 500ഓളം പുസ്തകങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും വായനാ ദിനത്തിൽ വീടുകളിൽ നിന്ന് പുസ്തകവണ്ടി വഴി ശേഖരിക്കാനാണ് ഉദ്ദേശമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത്, വാർഡ് മെമ്പർ ടി കെ അബൂബക്കർ എന്നിവർ പറഞ്ഞു. ലൈബ്രറിയിലേക്ക് ആവശ്യമായ പുസ്തകശേഖരണത്തിന് വിവിധ ക്ലബ്ബുകളുടെ സഹകരണത്തോടെ ഞായറാഴ്ച തുടക്കം കുറിക്കും. നവീകരിച്ച സാംസ്കാരിക നിലയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിഹാബ് മാട്ടുമുറി അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ നദീറ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എം ടി റിയാസ്, ആയിഷ ചേലപ്പുറത്ത്, വാർഡ് മെമ്പർമാരായ ടി കെ അബൂബക്കർ, ഫസൽ കൊടിയത്തൂർ, കെ ടി മൻസൂർ, കെ പി അബ്ദുറഹ്മാൻ, ടി പി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. കെ എം സി അബ്ദുൽ വഹാബ്, ഡോക്ടർ ഇ ഹസ്ബുള്ള, ഇ കുഞ്ഞുമായിൻ, കെ മുജീബ്, ഇ ഫൈസൽ, കെ ടി അബ്ദുൽ ഹമീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.